ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വൂൾ ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ മനോഹരമായിട്ടുള്ള പോംപോംസ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പോംപോംസ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യാറുണ്ട്. പോംപോംസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യം ഇതുപോലുള്ള വൂൾ ത്രെഡാണ്. ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ഫോർക്കും ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സിസേഴ്സുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. പോംപോംസ് നമുക്ക് ഫോർക്ക് വെച്ച് മാത്രമല്ല, കാർഡ്ബോർഡ് പീസിൽ ചുറ്റിയോ അല്ലെങ്കിൽ വൂൾ ത്രെഡ് ബുക്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സർഫസിൽ ചുറ്റിയെടുത്തിട്ടും ഒക്കെ, അല്ലെങ്കിൽ കയ്യിൽ തന്നെ ചുറ്റിയെടുത്തിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഫോർക്ക് വെച്ച് ചെയ്യുന്നതാണ്. ഇതെനിക്ക് കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് പോംപോം മേക്കിംഗ് മെത്തേഡായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഫോർക്കിൻ്റെ ഏറ്റവും എൻഡിൻ്റെ ഓപ്പണിങ്ങിന് ഉള്ളിലൂടെ നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാം. വൂൾ ത്രെഡ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം. ഒട്ടും ലൂസായി പോകാൻ പാടില്ല. നല്ല പെർഫെക്റ്റ് പോംപോം കിട്ടണമെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കെയർഫുൾ ആയില്ലെങ്കിൽ പോംപോംസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് നോക്കുമ്പം പെർഫെക്റ്റ് ആവാതെ വരും. ഞാനിവിടെ അത്യാവശ്യം ഒരു കട്ടിയുള്ള പോംപോമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം പ്രാവശ്യം ചുറ്റിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള തിക്കായിട്ടുള്ള പോംപോംസ് കിട്ടണമെങ്കിൽ ഒരു 60 പ്രാവശ്യമൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിന് മുകളിലായിട്ട് ചുറ്റിയെടുക്കുമ്പോൾ നല്ല ലെവലിൽ തന്നെ ചുറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഏകദേശം എനിക്ക് ആവശ്യമുള്ള അത്രയും വലിപ്പത്തിലുള്ളതായിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ ചുറ്റുമ്പോൾ പുറത്തേക്കിട്ട ആ ഒരു പോർഷനും ചുറ്റി നിർത്തിയ നമ്മളുടെ ആ വൂളൻ ത്രെഡിൻ്റെ വശവും കൂടി നന്നായിട്ട് നല്ല ടൈറ്റ് ആൻഡ് സെക്യൂർ ആയിട്ട് കെട്ടുക. നല്ല രീതിയിൽ നമ്മൾ ടൈറ്റാക്കണം. നല്ലപോലെ ടൈറ്റാക്കിയെടുത്താൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇത് ഫോർക്കൊന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പം നന്നായിട്ട് ഞാനത് ചുറ്റിയെടുത്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പീസുകൾ അതിനകത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ ഒരു ബേസ് സ്ട്രക്ചർ ശരിയായിട്ടുണ്ട്. ഇനി പതുക്കെ ഇതൊന്ന് പുറത്തേക്ക് നീക്കാം. നീക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫോർക്കിൽ നിന്ന് നമ്മുടെ ത്രെഡ്സ് പുറത്തേക്ക് വരാൻ പാടില്ല. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കണം. അങ്ങനെ അത് നല്ല സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അഗെയിൻ നമ്മളൊരു വൂളൻ ത്രെഡ് എടുക്കുക, നടുവിലൂടെ നന്നായിട്ട് ടൈറ്റായിട്ട് അതും കെട്ടിക്കൊടുക്കുക. രണ്ട് തവണ മുറുക്കി കെട്ടാൻ ശ്രമിക്കണം. കാരണം ആദ്യത്തെ പ്രാവശ്യത്തെ കെട്ട് അത് സ്ട്രോങ് ആയിട്ട് അതിനകത്ത് നിൽക്കണമെങ്കിൽ ഒന്നും കൂടി അതിനെ പുറമേ കൂടി കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതും കൂടി കട്ട് ചെയ്ത് കളയാം. സോ ബാക്കി നിന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനിത് പതുക്കെ ഫോർക്കെന്ന് മാറ്റി. ഇപ്പം ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിലുള്ള പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുക. ഈ മടങ്ങിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിതുപോലെ ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാം. കട്ട് ചെയ്യുമ്പം വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം, നടുവിലത്തെ കെട്ടിൽ നമ്മളുടെ സിസേഴ്സ് മുട്ടി അത് മുറിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനിയാണ് ദ ഫൈനൽ സ്റ്റെപ്പ്. ഇതിൽ നമ്മൾ ബാക്കി നിൽക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുറേ അധികം നൂലുകൾ ഉണ്ടാവും, ഒട്ടും ഈവൻ ആയിരിക്കില്ല. അതിനെ നമ്മളൊന്ന് വെട്ടി ഒതുക്കി അതിൻ്റെ നീളം അങ്ങ് കുറച്ച്, നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് ആവശ്യമുള്ള അത്രയും ഒരു വലിപ്പം എത്തുന്ന വരെ നമുക്കത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഇത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ച് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. പതുക്കെ ഒരുപാട് അമർത്തി റോൾ ചെയ്യാനല്ല, വെറുതെ ഒന്ന് പതുക്കെ റോൾ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പോംപോംസ് റെഡിയാവും. സാധാരണ നമ്മൾ കയ്യിൽ ചുറ്റിയെടുത്തോ അല്ലെങ്കിൽ ബുക്കിലൊക്കെ വെച്ച് ചുറ്റിയെടുത്തോ വെറുതെ കട്ട് ചെയ്തെടുക്കുന്നതിലും ഭംഗി ഉണ്ടാവുക. ഇങ്ങനെ റോൾ ചെയ്ത് എഡ്ജ് നന്നായി ട്രിം ചെയ്ത് കൊടുത്ത് എടുക്കുന്ന പോംപോംസിനായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു വശത്ത് അൺഈവനായിട്ട് എന്തെങ്കിലുമൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ
അതും നമുക്ക് മെല്ലെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. കട്ട് ചെയ്ത് മാറ്റുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളുടെ പോംപോം ഉണ്ടാക്കുന്ന സമയത്ത് നടുക്ക് കെട്ടിയ ആ നൂലിലോ അല്ലെങ്കിൽ സൈഡിൽ സെക്യൂറാക്കി കൊടുത്ത നൂലിലോ ഒന്നും കത്രിക മുട്ടി ആ ഒരു കെട്ട് മുറിഞ്ഞു പോകരുത്. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് പോംപോം ഉണ്ടാക്കുക. നമുക്ക് ഫൈനലി വന്നിട്ടുള്ള പോംപോം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് വെച്ച് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും വാൾ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.